സംസ്ഥാനത്ത് ഇന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഏറ്റവും കൂടുതൽ കോവിഡ് രോഗികളുള്ള ജില്ല ഇന്ന് കോഴിക്കോടാണ് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പേർക്കാണ് ജില്ലയിൽ കോവിഡ് രോഗബാധ തൊട്ടടുത്ത് തൃശ്ശൂർ ഉണ്ട് ഇരുന്നൂറ്റി മൂന്ന് പേർക്ക് എറണാകുളത്ത് നൂറ്റി എൺപത്തി അഞ്ച് പേർക്ക് കണ്ണൂർ നൂറ്റി എൺപത് കൊല്ലം നൂറ്റി എഴുപത്തി ആറ് മലപ്പുറം നൂറ്റി അൻപത്തി അഞ്ച് പത്തനംതിട്ട നൂറ്റി മുപ്പത്തിയേഴ് ആലപ്പുഴ നൂറ്റി മുപ്പത്തി ഒന്ന് തിരുവനന്തപുരം നൂറ്റി മുപ്പത്തി ഒന്ന് കോട്ടയം നൂറ്റി ഇരുപത്തി അഞ്ച് കാസർഗോഡ് നൂറ്റി അഞ്ച് പാലക്കാട് തൊണ്ണൂറ്റിയെട്ട് വയനാട് അൻപത്തിരണ്ട് ഇടുക്കി നാൽ നാൽപ്പത്തിയഞ്ച് എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള കണക്കുകൾ യു കെയിൽ നിന്ന് വന്ന ഒരാൾക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനകം കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു അടുത്തിടെ യു കെ സൗത്ത് ആഫ്രിക്ക ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന നൂറ്റിയേഴ് പേർക്കാണ് ഇതുവരെ കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് ഇവരിൽ തൊണ്ണൂറ്റിയാറു പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ആകെ പതിനൊന്ന് പേരിലാണ് ജനിതക മാറ്റം വന്നിട്ടുള്ള വൈറസിനെ കണ്ടെത്തിയത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ അൻപത്തിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് സാമ്പിളുകൾ പരിശോധിച്ചു കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പതിനേഴ് മരണങ്ങൾ കോവിഡ് നയൻറ്റീൻ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു ഇതോടുകൂടി ആകെ മരണം നാൽപ്പത്തി നാലാ നാലായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് നാലായിരത്തി നാനൂറ്റി അറുപത്തിയേഴായി മാറിയിരിക്കുകയാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ എൺപത്തി എട്ട് പേർ സംസ്ഥാനത്തിൽ പുറത്തുനിന്ന് വന്നവരാണ് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ആറ് പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ നൂറ്റി ഇരുപത്തിയഞ്ച് പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല കോഴിക്കോട് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് തൃശൂർ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് എറണാകുളം നൂറ്റി എഴുപത്തിയെട്ട് കണ്ണൂർ നൂറ്റി മുപ്പത്തി ഒൻപത് കൊല്ലം നൂറ്റി അറുപത്തിമൂന്ന് മലപ്പുറം നൂറ്റി നാൽപ്പത്തിയേഴ് പത്തനംതിട്ട നൂറ്റി ഇരുപത്തിമൂന്ന് ആലപ്പുഴ നൂറ്റി ഇരുപത്തിമൂന്ന് തിരുവനന്തപുരം എൺപത്തിയെട്ട് കോട്ടയം ഇരുപത്തിരണ്ട് കാസർഗോഡ് തൊണ്ണൂറ്റഞ്ച് പാലക്കാട് നാൽപ്പത്തി മൂന്ന് വയനാട് അൻപത് ഇടുക്കി നാൽപ്പത്തി രണ്ട് എന്നിങ്ങനെയാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചവരുടെ വിശദാംശങ്ങൾ പതിനഞ്ച് ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം സ്ഥിരീകരിച്ചു കണ്ണൂർ ഏഴ് കോഴിക്കോട് മൂന്ന് തിരുവനന്തപുരം കൊല്ലം എറണാകുളം വയനാട് കാസർഗോഡ് ഒന്നു വീതം ആരോഗ്യ പ്രവർത്തകർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി തിരുവനന്തപുരം നൂറ്റി അറുപത്തിയാറ് കൊല്ലം നൂറ്റി ഇരുപത്തി അഞ്ച് പത്തനംതിട്ട െട്ട് കോട്ടയം നൂറ്റി അമ്പത്തി ആറ് ഇടുക്കി നാൽപ്പത്തി ആറ് എറണാകുളം നൂറ്റി തൊണ്ണൂറ് തൃശൂർ ഇരുന്നൂറ്റി നാല് പാലക്കാട് എൺപത്തി മലപ്പുറം നൂറ്റി നാല് കോഴിക്കോട് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വയനാട് അമ്പത്തിയാറ് കണ്ണൂർ നൂറ്റി മുപ്പത് കാസർഗോഡ് നാൽപ്പത്തി മൂന്ന് എന്നിങ്ങനെയാണ് പരിശോധനാ ഫലം ഇന്ന് നെഗറ്റീവായത് ഇതോടെ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി എട്ട് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് അതേപോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേരാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് ഇന്ന് ആറ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ രൂപം കൊണ്ട് പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല നിലവിലാകെ മുന്നൂറ്റി അൻപത്തി ഒൻപത് ഹോട്ട്സ്പോട്ടുകളാണ് കേരളത്തിൽ ഉള്ളത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താക്കുറിപ്പിൽ അറിയിക്കുന്നു